കമലേഷ്, ഈ ബിദിൻ പറഞ്ഞതിന്റെ തുടർച്ചയായി ചോദിച്ച ഈ തലസ്ഥാന നഗരത്തിന്റെ ഈ ദുരിതം പരിഹരിക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ അനന്തയൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇതൊരു ചെറിയ മഴ പെയ്താൽ വെള്ളക്കെട്ട് വരുന്നു എന്നത് മാറി, അതുകൊണ്ട് ഇപ്പോൾ പക്ഷെ വലിയ മഴ പെയ്താൽ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ്. കമലേഷ് ഇപ്പോൾ നിൽക്കുന്നത് കോസ്മോപോളിറ്റൻ ലൈനിലാണെന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയുടെ ഒന്നാം നിലയൊക്കെ മുങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസം ആയില്ല. ഇപ്പോൾ വീണ്ടും അവിടെ വെള്ളം കയറിയ അവസ്ഥയാണോ കമലേഷ്? എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? രജനി, ബിദിൻ പറഞ്ഞതിന്റെ അതേ സാഹചര്യമാണ് ഇവിടെ ഞാനുള്ളത്. കോസ്മോപൊളിറ്റൻ ആശുപത്രിയുടെ മുന്നിലുള്ള കുഴിവില ലൈൻ കോസ്മോപൊളിറ്റൻ ലൈനാണ്. ഇവിടെ 1200-ലേറെ വീടുകളുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തത് മുതൽ തന്നെ ഇവരൊക്കെ തന്നെ ദുരിതത്തിലാണ്. വലിയ രീതിയിലുള്ള വെള്ളം കയറ്റമാണ് എല്ലായിടത്തും. റോഡ് ഇതാ ഇങ്ങനെ മുങ്ങിയിരിക്കുന്നു. എല്ലാ വീടുകളുടെയും മുകളിലത്തെ നിലവരെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. അതായത് ഒരു 2-3 മണിക്കൂർ മഴ പെയ്താൽ തന്നെ മുങ്ങുന്ന രീതിയിലേക്ക് തലസ്ഥാനം മാറിയിരിക്കുന്നു. ഈ ഗൗരീശപട്ടം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും പോഷായ ഒരു വലിയൊരു നഗര മധ്യത്തിലൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ദുരിതം ഈ ഒരു മഴ പെയ്താൽ ഇതാണ്. ഇന്നിപ്പോൾ ഈ നവകേരള സദസ്സിലൊക്കെ പോയ തിരുവനന്തപുരത്തെ മന്ത്രിമാരൊക്കെ തന്നെ കഴിഞ്ഞ മാസം വലിയ രീതിയിൽ തലസ്ഥാനം മുങ്ങിയപ്പോൾ ഈ നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്താണ് സംയുക്ത യോഗം വിളിച്ചതാണ്. ഇന്ന് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും മേയറും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ഇതിനൊക്കെ ശാശ്വത പരിഹാരമുണ്ടാകും, ആമയഴഞ്ചാൻ തോട് നന്നാക്കും, കൃത്യമായി ഡ്രൈനേജുകൾ വൃത്തിയാക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഇന്നലെ വെറും 3-4 മണിക്കൂർ മഴ പെയ്തപ്പോൾ ഇതാണ് സ്ഥിതി. ചേട്ടാ, ഈ വീട് മുഴുവൻ മുങ്ങിയിരിക്കുക അല്ലേ? ഇതുവരെ വന്നായിരുന്നു. ഇപ്പം വെള്ളം കുറച്ച് താഴ്ന്നിട്ടുണ്ട്. പിന്നെ കുഴിയൊന്നുമില്ല, നമുക്ക് അങ്ങോട്ട് പോകാമല്ലേ? ഇങ്ങനെ പോ. ആ ഓക്കെ. ഇതാ രജനി, ഇതാണ് ഈ വീട്ടിലേക്ക് നമ്മളിങ്ങനെ കയറുകയാണ്. ഈ വീടിന്റെ അവസ്ഥ കണ്ടാൽ സങ്കടമല്ലാതെ എന്ത് തോന്നുന്നു? അതായത് ഇത് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇപ്പോൾ ഇവർക്ക്. ഒരു മഴ പെയ്താൽ ഇവർക്ക് ഉറക്കമില്ല, പിന്നീട് എല്ലാവരും വീട് ക്ലീൻ ചെയ്യണം. എത്ര തവണയാണ് ഈ സോഫയൊക്കെ നന്നാക്കിയെന്ന് ഈ ചേട്ടൻ തന്നെ നമ്മളോട് പറയുന്നത്. ഒരുപാട് തവണയില്ലേ ഇത്? ഈ മാസം 3-ാമത്തെ പ്രാവശ്യം ഇവിടുത്തെ വെള്ളക്കയറ്റം. അതായത് ഈ മാസം 3-ാം തവണയാണ് ഇങ്ങനെ വീട് നന്നാക്കുന്നത്. അതായത് ഈ രീതിയിലേക്ക് അകത്തേക്ക് വരെ വെള്ളം കയറുന്ന ഒരവസ്ഥ. ഇവര് മുകളിലെ നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവര് കുടുംബങ്ങളൊക്കെ തന്നെ. താഴെ മുഴുവൻ ഫ്രിഡ്ജ് പൈപ്പറുകൾ മുഴുവൻ സാധനം നനഞ്ഞു കുതിർത്തിരിക്കും. ഇത് ചേട്ടന്റെ പേരെന്തായിരുന്നു? അശോക് കുമാറിന്റെ ഒരു വീട്ടിലെ അവസ്ഥ മാത്രമല്ല, ഈ ലൈനിലുള്ള 100-100 വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അടുക്കളയിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ്. ഉണ്ണി ഒന്ന് അകത്തേക്ക് പോയാലോ? അതാ രജനി, ഞാനുള്ളത് ഈ അശോക് കുമാറിന്റെ വീടിന്റെ അടുക്കള. ഇവിടെ ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഇതാണ് അവസ്ഥ. അടുക്കളയിൽ വെള്ളം കയറിയിരിക്കുന്നു, കിടപ്പ് മുറിയിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇത് തിരുവനന്തപുരം നഗര മധ്യത്തിലെ സ്ഥിതിയാണ്. ഈ പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെയാണ് സർക്കാർ കോർപ്പറേഷന് മുന്നോട്ട് ാണ് ആളുകൾ ഉന്നയിക്കുന്നത്? ഈ ആമയഴഞ്ചാം തോട് നന്നാക്കും എന്നൊക്കെ പറഞ്ഞ് മണ്ണും ചളി പിന്നീട് അവിടെ നിന്നും ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ മഴ പെയ്തപ്പോഴൊക്കെ തന്നെ തോട്ടിലേക്ക് തന്നെ വീണ്ടും ആ തോട് നികയും അതിന്റെ മുകളിൽ തന്നെ വെള്ളം പെയ്തപ്പോൾ വെള്ളം പൂർണ്ണമായും പുറത്തേക്ക് വരികയും ചെയ്ത സാഹചര്യമാണ്. മഴ മാറി നിൽക്കുന്നതെന്ന് മാത്രമാണ് ഒരു ആശ്വാസം, അല്ലാതെ സർക്കാരിന്റെ ഒരു സംവിധാനവും ഇവർക്കും തന്നെ ഒരു സഹായം ചെയ്തില്ല. നിങ്ങൾ എത്ര കാലം ഇവിടെ താമസിക്കുന്നു? ഞാൻ 25 വർഷം. ഇതിപ്പോ ഈ സമീപകാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ഈ ഇപ്പോഴാണ് ഇത് ഇങ്ങനെ വെള്ളം കയറുക. അല്ലെങ്കിൽ ഒരു 5 വർഷം 3 വർഷം 2 വർഷം ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും കയറുമായിരുന്നു. ഇപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3-ാമത്തെ പ്രാവശ്യം ഒരു മാസത്തിനകത്ത്. അതായത് ഒരു മഴ പെയ്താൽ നിങ്ങൾ ഒരു 2-3 ദിവസം കാര്യം പോക്കാണ്. പൈസയും പോകും, ദുരിതമാണ്. ഇത് ക്ലീൻ ചെയ്തെടുക്കണം, എല്ലാം മാറ്റണം. വലിയ ദുരിതമാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്തംഭിച്ചു, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടിഷൻ. കംപ്ലീറ്റ് ഇതാ എന്റെ വർക്കുകളൊക്കെ ഇവിടെ കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യുന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സ്റ്റേജ്. ഇത് ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ മോർ ദാൻ 1 വീക്ക് ആവും. അടുത്ത മഴ പെയ്യും. ആ ഇപ്പൊ അതാ 22 ദിവസത്തിന്റെ. എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്ന ഒരു വ്യക്തി അതാ നിൽക്കുന്നത്. അവരൊക്കെ അവരുടെ കാര്യം ഇതിനേക്കാളും ദുരിതത്തിലാണ്. നിങ്ങളൊക്കെ ആകെ മഴപ്പേടി തന്നെയാണല്ലേ? അല്ല, ഇപ്പം ഇത് നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇത് ഇപ്പൊ ഒരു ശീലമായി, ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. കാര്യം ഇവിടെ നമ്മുടെ തോട് കുറേ പറഞ്ഞു. അല്ല, പരാതി അല്ല, ഇവിടുത്തെ ആളുകളുടെ സഹകരണം. കാര്യം കുറെ വേസ്റ്റ് എറിയുന്നത്, പിന്നെ അത് കണക്ക് തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ മഴയെ തന്നെ ഇവിടെ വന്ന് അടിഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15 വരുന്ന മെത്തകളാണ്. അപ്പൊ ആളുകൾ തന്നെ വേസ്റ്റ് എറിയുകയും അത് കണക്ക് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഒരിതാണ്. അതായത് ഇപ്പം വേസ്റ്റ് കോരിയിട്ട് നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും മീൻസ് അത് ക്ലീൻ ചെയ്യുന്നവർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് തയ്യാറാവുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോ അതും ഒരു ബുദ്ധിമുട്ടായി പറയുകയാണ്. രാത്രി മുതൽ ഈ ദുരിതത്തിലാണ്. ഇന്നലെ രാത്രി മുതൽ ഉണ്ട്. മഴ പെയ്തപ്പോ നിങ്ങൾ ചിന്ത മുഴുവൻ എന്താവും, എത്രത്തോളം മുങ്ങും എന്നുള്ള രീതിയിലേക്ക്? എത്രത്തോളം മുങ്ങും എന്നുള്ളതിൽ ഉപരി ഇത് ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കൂടുതലും വയസ്സായവരാണ്.
യുവാക്കളെന്ന് പറയുന്നത് യുവാക്കൾ യുവതികളാണെങ്കിൽ കുറവാണ്, കൂടുതലും ആളുകൾ വിദേശത്തും അവരുടെ മാതാപിതാക്കളും ആണ്. അപ്പൊ അവരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ നമ്മൾ ഇവിടെ കുറച്ചുപേരെ ഉള്ളൂ. അപ്പൊ അവർക്ക് അവരൊരു സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക ഫുഡൊക്കെ എത്തിച്ചു. രജനി, ഇതാണ് അവസ്ഥ. ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. ഇത് തിരുവനന്തപുരത്തിന്റെ ഒരു പൊതുചിത്രമായി തന്നെ കാണാം. താഴ്ന്ന പ്രദേശങ്ങൾ ആകെ ഈ രീതിയിൽ മുങ്ങിയിരിക്കുകയാണ്. വലിയ ദുരിതം തന്നെയാണ് തലസ്ഥാനത്ത്. രജനി.